പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈൽസ് അഥവാ മൂലക്കുരു എന്ന അവസ്ഥയെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് പേരെ വിഷമിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ മൂലക്കുരു. 30% ആൾക്കാർക്കെങ്കിലും ഇത് നമ്മൾ ചികിത്സിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഇത് നാണക്കേട് കൊണ്ടായിരിക്കും ഇത് ഒരിക്കലും ചികിത്സ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആരംഭഘട്ടത്തിലൊക്കെ ചികിത്സിക്കാതെ നമ്മൾ വിട്ടുകളയാറുണ്ട്. ഇത് പിന്നീട് നമുക്ക് രോഗം മൂർച്ഛിക്കാനും വഷളാവാനും പിന്നീട് അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറാനും പിന്നീട് അതിനുള്ളൊരു ചികിത്സ തേടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ആരംഭഘട്ടത്തിൽ തന്നെ പൈൽസ് ശ്രദ്ധിച്ച് അത് ചികിത്സിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പൈൽസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ആയുർവേദത്തിൽ എന്തൊക്കെ ഒറ്റമൂലികൾ നമുക്ക് പൈൽസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഔഷധങ്ങൾ, എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് എന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഹാര രീതി, ഡയറ്റ്, ഇതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് സാധാരണയായിട്ട് മൂലക്കുരു വരുന്നതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ മലബന്ധമാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. മലബന്ധം, ഗ്യാസ് ട്രബിള്, ഇതൊക്കെ വളരെ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണും. ഇത് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് പയ്യെ പയ്യാണ് ഈ മൂലക്കുരു എന്ന പ്രശ്നം ഉടലെടുക്കാനായിട്ടുള്ള സാധ്യത. അപ്പൊ മലബന്ധം കാണുമ്പോൾ തന്നെ അത് മലബന്ധം തടയാനുള്ള ചില ഔഷധങ്ങൾ, ആയുർവേദ ഔഷധങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മൂലക്കുരു വരുന്നത് തടയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പറയുന്നത് എന്താണ് ഈ മൂലക്കുരു, പലർക്കും അറിയില്ല അല്ലെ, പൈൽസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ മലദ്വാരത്തിന്റെ ഉള്ളിലോ പുറത്തോ വശങ്ങളിലോ ആയിട്ട് നമ്മുടെ ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ചില തടുപ്പ്, തടുപ്പ് എന്ന് പറയാം, ചില ചൊറിച്ചിലുകൾ, തടുപ്പ്, അതുപോലെ ചെറിയ ഇൻഫ്ലമേഷൻസ്, ഇതൊക്കെയാണ് പൈൽസ് അഥവാ മൂലക്കുരുവായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ ഇത് പല രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പൈൽസിനെ ഇന്റേണൽ പൈൽസ് എന്ന് ക്ലാസ് ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റേണൽ പൈൽസ് ആ പേരിൽ തന്നെ ഉള്ളത് പോലെ തന്നെ ഉള്ളില്, അതായത് മലദ്വാരത്തിന്റെ ഉൾഭാഗത്ത് വരുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടുപ്പ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള ചൊറിച്ചിൽ, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഇന്റേണൽ പൈൽസ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ പുറം ഭാഗത്തേക്ക്, അതായത് തീർച്ചയായിട്ടും പുറം ഭാഗത്തേക്ക് ഇവ വരില്ല, ഉള്ളിലായിരിക്കും ഇത് ഉണ്ടാവുക കേട്ടോ. പുറം ഭാഗത്തേക്ക് തള്ളി വരാത്തവയാണ് ഇന്റേണൽ പൈൽസ്. പിന്നെ സാധാരണയായിട്ട് ഇത് പെയിൻഫുൾ ആയിരിക്കില്ല, വളരെ പെയിൻ ഒന്നും ഇല്ലാത്ത തരത്തിൽ, വേദന ഒരിക്കലും ഉണ്ടാക്കാത്ത പൈൽസ് ആയിരിക്കും ഇന്റേണൽ പൈൽസ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ മലം നല്ല രീതിയിൽ കട്ടിയായിട്ട് പോവുക, ആ ഭാഗം ഒന്ന് നല്ല രീതിയിൽ വികസിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് പൊട്ടുകയും പിന്നെ അതുപോലെ നമ്മൾ മലം, അതായത് മലവിസർജനം കഴിഞ്ഞതിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് അതിൽ രക്തം വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇത്തരം അവസ്ഥയിൽ കാണാറുണ്ട്. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിനും ഇതുകൊണ്ട് വേറെ വേദനയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ബ്ലീഡിങ് വരുന്നതായിട്ട് കാണാറുണ്ടാവും. മലം പോയതിന് ശേഷം ചെറുതായിട്ട് രക്തം വരുന്നതായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ ഇത് ഇവര് തീർച്ചയായിട്ടും അത് എന്താണ് ഇഗ്നോർ ചെയ്ത് കളയാറാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ആളുകൾ. കാരണം ഈ ഭാഗത്ത് നെർവ് സപ്ലൈ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്ത് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഒരുപാട് ആൾക്കാർ ഇത് ഇഗ്നോർ ചെയ്ത് ആദ്യഘട്ടത്തിൽ, ആരംഭഘട്ടത്തിലൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട്. ഇപ്പൊ മലം പോയ ശേഷം ബ്ലഡ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോയ ശേഷം ഇതങ്ങ് മാറും, അല്ലാതെ ഇതിനിങ്ങനെ വേദന കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അത് ചികിത്സിക്കാതെ ഒരുപാട് കാലം അങ്ങനെ തന്നെ ഇവര് നീങ്ങുന്നതായിട്ട്, പേഷ്യൻസ് നീങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ പിന്നെ ഇനി വരുന്നത് എക്സ്റ്റേണൽ പൈൽസ് ആണ്. അപ്പൊ ഇന്റേണൽ പൈൽസ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലുള്ള പൈൽസ് ആണ്. ഇനി എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് അത് മലം പോകാനായിട്ട് നല്ല രീതിയിൽ അമിതമായിട്ട്, അല്ല എക്സ്റ്റേണൽ പൈൽസിന് മുൻപ് നമുക്ക് പറയാം ഒരു കണ്ടീഷൻ, അതെന്താണെന്ന് വെച്ചാൽ മലം പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, അതായത് വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള മലമാണ്, അമിതമായിട്ട് നമ്മൾ പുഷ് ചെയ്യാണ്. അപ്പൊ അമിതമായിട്ട് പുഷ് ചെയ്യേണ്ടി വരികയാണ് നമുക്ക്. അപ്പൊ ആ തടിപ്പ് നമുക്ക് ചിലപ്പോൾ ഇന്റേണൽ പൈൽസിൽ തന്നെ നമ്മൾ അമിതമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന അവസരത്തിൽ നല്ല രീതിയിൽ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് പുറത്തേക്ക് വരും, ഉള്ളിൽ ഉള്ളിൽ നിന്നുള്ളത് പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ പുറത്തേക്ക് വരുന്നതിന് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട്, ഇപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് അകത്തേക്ക് അത് ഉള്ളിലേക്ക് വെക്കാനായിട്ട് തള്ളി കയറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പോ അവിടെ നമുക്ക് കൂടാതെ തന്നെ കഴപ്പ്, തരിപ്പ്, വേദന അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയും വരാറുണ്ട് ചില കണ്ടീഷൻസിൽ. നമുക്ക് എക്സ്റ്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പുറത്ത് കാണുന്നതാണ്. ഇപ്പൊ മലദ്വാരത്തിന്റെ വശങ്ങളിലോ പുറത്തോ രക്തക്കുഴലുകൾ വികസിച്ച് ആ ഭാഗത്തെ മാംസത്തിന് ചില രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് വരികയാണ്, അത് തടിച്ചു വരിക എന്നുള്ള അതാണ് അവസ്ഥ. ആ അവസ്ഥേനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇതാണ് പൈൽസ്, മൂലക്കുരു എന്നൊക്കെ പറയുന്ന എക്സ്റ്റേണൽ പൈൽസ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്, ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അവിടെ ഒരു തടുപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണാം, തടുപ്പ് നമുക്ക് കാണാൻ പറ്റും തൊട്ട് നോക്കി കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും, നിൽക്കാനും ഇരിക്കാനും പറ്റില്ല, കാരണം ഭയങ്കര വേദനയായിരിക്കും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ. പിന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കുറെ നേരം ഇരിക്കേണ്ടി വരും, അതായത് പെട്ടെന്ന് ഇവർക്ക് പോവില്ല, വളരെ കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് മലം പോകാനുള്ള ഒരു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും,
ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഭാഗത്ത് രക്തക്കുഴലുകളൊക്കെ പൊട്ടി ബ്ലീഡിങ് വരും. അപ്പൊ തുടക്കത്തില് മലവിസർജ്ജനം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നത്. ചില സമയത്ത് പിന്നെ കുറച്ച് കഴിയുന്നതോടുകൂടി മലവിസർജ്ജനത്തിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ബ്ലീഡിങ് വരാനായിട്ട് വരും. പിന്നെ ഈ മലവിസർജനത്തിന്റെ ഭാഗത്ത് നമ്മുടെ ഈ സംഭവം തടിച്ചു വന്നിട്ട് അത് പുറത്തേക്ക് തള്ളി വരും. അപ്പൊ പുറത്തേക്ക് വരികയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നീട് ഉള്ളിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്യും തുടക്കത്തില്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇത് പെർമനന്റ് ആയിട്ട് പുറത്തേക്ക് തന്നെ നിൽക്കും. അത് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റില്ല, ഒറ്റയ്ക്ക് പറ്റില്ല. അത്രയ്ക്ക് വേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര നീറ്റലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട്, അതെന്തുകൊണ്ടാണ്, ഈ തടുപ്പ് വന്നിട്ട് വലുതാവുകയാണ്. തടുപ്പ് വലുതാവും, തനിയെ ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥയും വരും. അപ്പൊ നമ്മള് തനിയെ പോവാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൈകൊണ്ട് തള്ളി വെക്കാനായിട്ട് നോക്കും. ചില സമയത്ത് കൈകൊണ്ട് തള്ളി വെക്കുന്ന, അപ്പൊ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് പോകും. പക്ഷെ പിന്നീട് പിന്നീട് നമുക്ക് കൈകൊണ്ട് തള്ളി വെക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അത് ഭയങ്കരമായിട്ട് ബൾജായിട്ട് വരും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ മുഴുവൻ വലിപ്പമുള്ള മൂലക്കുരു മുഴുവൻ സമയം, അതായത് നമ്മൾ എപ്പോഴും പുറത്തേക്ക് ഇരിക്കുന്ന അവസ്ഥ, അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല, കൈകൊണ്ട് പറ്റില്ല, ആ ഒരു അവസ്ഥയിലേക്ക്, അതാണ് അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ്. അത് മുഴുവനായിട്ട് പുറത്തു പോകുന്ന, പുറത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ ചിലരില് പൈസിന്റെ ഒപ്പം തന്നെ വേറെ ചില ബുദ്ധിമുട്ടുകളും കാണിക്കും. അതായത് അവർക്ക് വന്നിട്ട് വിണ്ട് കീറല്, ആ ഭാഗത്തൊക്കെ വിണ്ട് കീറുന്ന ഒരു പ്രശ്നം കൂടിയും കാണാറുണ്ട്. അപ്പൊ വയറ്റിനകത്ത് പ്രഷർ കൊടുക്കുന്ന അവസരങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഈ പൈസിന്റെ പ്രശ്നങ്ങൾ വരാറുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും കാരണങ്ങളിലേക്ക് കടക്കാം. ഇതൊരു ഞാനൊരു ആമുഖമായിട്ട്, ഇപ്പൊ പൈൽസ് എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഈ കാരണം എന്ന് പറയുന്നത് നമ്മൾ ദീർഘനേരം കൊണ്ടുള്ള ഇരിപ്പ്. ഇപ്പൊ ചില ഓഫീസ് അല്ലെങ്കിൽ ചില ബാങ്കിലൊക്കെ കാഷ്യർക്കൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള ജോലിയാണ് അവർക്ക് വരിക, കാരണം കണ്ടിന്യൂസ്ലി അവർക്ക് ഇരിക്കേണ്ടി വരാറുണ്ട്. അത്തരം അവസ്ഥകളിൽ നമുക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അടിവയറ്റിലേക്ക് നമുക്ക് പ്രഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ താഴത്തെ ആ ഭാഗത്തിലേക്കാണ് കൂടുതലായിട്ടും പ്രഷർ വരുന്നത്, അപ്പൊ അതുകൊണ്ട് വരും. പിന്നെ മലബന്ധം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മലബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പൈസ വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് മലബന്ധം, അപ്പൊ ശ്രദ്ധിക്കണം. പിന്നെ അമിതമായിട്ടുള്ള വണ്ണം, നമുക്ക് നല്ല തടി വരുന്ന പ്രകൃതം ഉണ്ടെന്നെങ്കിലും നമുക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചുമ കൂടുതലായിട്ട് ചുമക്കുന്ന ആൾക്കാർ, തുമ്മല് കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് വരാനായിട്ട് കാരണമാണ്. പിന്നെ കുറെ നേരം ബാത്റൂമിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ, എപ്പോഴും ബാത്റൂമിൽ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാത്റൂമിൽ, അതായത് നമുക്ക് മലവിസർജനം നടത്താനായിട്ട് പറ്റുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രെസ്, കഠിനമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെ ഉറക്കക്കുറവ്, ഇതൊക്കെ നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും വളരെ കോമൺ ആയിട്ട് കാണുന്നത് പ്രഗ്നൻസി സമയത്ത് ഇത്തരം നമുക്ക് പ്രഗ്നൻസിയിലെ ഭാഗമായിട്ട് നമുക്ക് ഇത് വരാനുള്ള, അതായത് ഈ മൂലക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹത്തിന്റെ സമയത്ത്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, ഇപ്പൊ പ്രമേഹം, വെരിക്കോസ് വെയിൻ, അത്തരം അവസ്ഥകളിലൊക്കെ ഈ ഒരു പൈൽസും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ രോഗം തീവ്രതയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, പ്രമേഹം ഉള്ളവർക്ക് പൈൽസും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതുപോലെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, അപ്പൊ അരക്കെട്ടിലേക്കും അതിന്റെ താഴത്തേക്കൊക്കെയാണ് ഈ പ്രഷർ കൂടുതലായിട്ട് വരുന്നത്. അത് നമ്മുടെ രക്തക്കുഴലുകൾ തടിക്കാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും പൈൽസ് ഉണ്ടാകാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ വെള്ളം കൂടി കുറയുന്നത്, അപ്പൊ വെള്ളം കൂടി നമ്മൾ, ഞാൻ നേരത്തെ ഇതിന് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം എല്ലാവരും. 8 ഗ്ലാസ് വെള്ളമാണ് 3 ലിറ്റർ, അപ്പൊ 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അപ്പൊ വെള്ളം കുടിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ജലാംശം കുറയുമ്പോഴും നമ്മുടെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴും, നമ്മുടെ ഈ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വ്യായാമക്കുറവ്, വ്യായാമക്കുറവ് ഒരു പരിധിവരെ നമുക്ക് പൈൽസ് ഇഷ്യൂസ് ഉണ്ടാകും. കാരണം എന്താണ്, നമുക്ക് അവിടെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കുന്നില്ല, ആവശ്യത്തിന് നമുക്ക് വേണ്ട പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കാതെ വരികയും വ്യായാമം കുറയുകയും അതുമൂലം നമുക്ക് മലബന്ധം വരികയും പൈൽസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡയറ്റ് പറയാം. ഡയറ്റിന് ശേഷം നമുക്ക് ഔഷധങ്ങളും ഒറ്റമൂലികളിലേക്കൊക്കെ കടക്കാം. അപ്പൊ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നത്, ഇനി ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും മലബന്ധം ഉണ്ടാകാത്ത ആഹാരങ്ങളാണ് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം മലബന്ധം ഉള്ള ഒരു വ്യക്തി മലബന്ധം കൂട്ടുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ എന്ത് സംഭവിക്കും, നമുക്ക് പൈൽസ് കൂടുതലായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ മലബന്ധം കുറയ്ക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കാം. പിന്നെ ഗ്യാസ് ട്രബിള്, പുളിച്ച തേട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ബേക്കറി സാധനങ്ങൾ, ഓയിലി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അത്തരം സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പൈൽസ് ഉള്ളവർ കേട്ടോ. പിന്നെ മോര്, നമ്മുടെ അക്കോർഡിംഗ് ടു ആയുർവേദം നമ്മൾ മോര് ചക്ര പ്രയോഗം എന്ന് പറയും. അപ്പൊ മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ തൈരല്ല, തൈരിന്റെ വെണ്ണ കളഞ്ഞിട്ട് അത് വെള്ളം, ആ വെള്ളം എടുത്ത് അതിലേക്ക് നല്ല രീതിയിൽ വെള്ളം ആഡ് ചെയ്തിട്ട്, സദാ വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ആ മോര് നമുക്ക് കുടിക്കാം. അത് വളരെ നല്ലതാണ് ശരീരത്തിന്. അതുപോലെ പ്രത്യേകിച്ച് പൈൽസ് ഉള്ളവർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തവിട് കളയാത്ത അരി, പിന്നെ അതുപോലെ ഞവരയരി, പിന്നെ അതുപോലെ തന്നെ
ബാർലി ബാർലി ഗോതമ്പും ഗോതമ്പ് ഇതൊക്കെ നമുക്ക് പാകം ചെയ്ത് ഇതിൽ നമുക്കൊരു പ്രയോഗം ചെയ്യാം. അതിൽ ചെറുള്ളി അരിഞ്ഞിട്ട് നെയ്യും കൂടി ചേർത്ത് നമുക്ക് സേവിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലതാണ്. ഇതിൽ ഏതെങ്കിലും ധാന്യങ്ങൾ ഉപയോഗിക്കാം. ഇത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നമ്മുടെ പൈൽസ് പൈൽസിനുള്ള ഒരു ഔഷധം കൂടിയാണ് കേട്ടോ ഈ ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ കഴിക്കാം, രാത്രി കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കാം, ഏത് നേരത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കഴിക്കേണ്ട ചില ഫുഡുകളാണ് ചീര, പിന്നെ വയൽ ചുള്ളിയില ചെമ്പരത്തി പൂവിന്റെ ഇല, മൊട്ട്, മനസ്സിലായോ, തഴുതാമയുടെ ഇല, വെളുത്തുള്ളി, പിന്നെ അതുപോലെ സവാള, ചുവന്നുള്ളി, ചേന, നെല്ലിക്ക, മനസ്സിലായോ, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ പടംവലക്കിഴങ്ങ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ പച്ചക്കറിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോൺ വെജിറ്റേറിയൻസ്, ഇപ്പൊ ചിലവർക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇതില്ലാതെ പറ്റാത്തവരുണ്ട്. അപ്പൊ പൈസ ഉള്ളവരാണെങ്കിൽ അവർക്ക് താറാവ് കഴിക്കാം കേട്ടോ. താറാവിന്റെ ഇത് കഴിക്കാം, കോഴിയും ഇത് കഴിക്കരുത്, താറാവ് കഴിക്കാം, താറാവിന്റെ മുട്ട കഴിക്കാം, ആട്, മട്ടൻ കഴിക്കാം കേട്ടോ. ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ കഴിക്കാൻ പാടില്ലാത്ത നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം കഴിക്കേണ്ടതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഐറ്റംസ് എന്ന് പറയുന്നത് ഉഴുന്ന് കഴിക്കാൻ പാടില്ല, പിന്നെ പയറ്, കടല, അത്തരം സംഭവങ്ങൾ, വൻപയർ, ഇതൊന്നും കഴിച്ചുകൂടാ. പിന്നെ കോഴി, കോഴിമുട്ട, ബീഫ്, പിന്നെ പോർക്ക്, ഇതൊന്നും കഴിക്കാനായിട്ട് പാടില്ല. അച്ചാറ്, സ്പൈസി ഫുഡുകളൊക്കെ ഒഴിവാക്കണം. അതൊന്നും നമുക്ക് കഴിക്കാനായിട്ട് പൈസ ഉള്ളവർക്ക് കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ ബ്ലീഡിംഗ് പൈസ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി കഴിച്ചുകൂടാ. പിന്നെ അതുപോലെ തൈര്, തൈര് ഞാൻ നേരത്തെ പറഞ്ഞു, തൈര് കഴിക്കാനേ പാടില്ല. മൂന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക്. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ലക്ഷണങ്ങൾ കുറച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയാത്ത ചിലതും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലദ്വാരത്തിന് ചുറ്റും തടുപ്പുണ്ടാകും, അതുപോലെ തന്നെ കലശലായിട്ടുള്ള വേദന ഉണ്ടാകും, മലദ്വാരത്തിന് ചുറ്റും പുകച്ചിലുണ്ടാകും, അതുപോലെ തന്നെ ചൊറിച്ചിലും ഉണ്ടാകും കേട്ടോ. പിന്നെ അതുപോലെ ഇരിക്കാനും നിൽക്കാനും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വേദനയുള്ള ഭാഗത്ത് നമുക്ക് ഈ മലവിസർജനം ഉണ്ടാകും, വേദനയോട് കൂടിയിട്ടുള്ള മലവിസർജനമായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകും ഉള്ളില്. പിന്നെ അതുപോലെ മലത്തിൽ ബ്ലഡ് കാണും, ബ്ലഡ് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ചില സമയത്ത് മലത്തിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് വരുന്നതായിട്ടും കാണാറുണ്ട്. ഇനി നമുക്ക് ഔഷധങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ് ഔഷധങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ. ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ ആയുർവേദ വിധി പ്രകാരം ഇതിൽ വാദദോഷം അഗ്രിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പൈൽസ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അപാനവാദം, അപാനവാദം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പൈൽസ്, മലബന്ധം കുറയുന്നതും ഗ്യാസ് പ്രോബ്ലംസും, നെഞ്ചിരിച്ചില്, കുളിച്ചു തേട്ടല്, അത്തരത്തില് വരുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? വാദം കുറയ്ക്കാനുള്ള ഔഷധം കൊടുക്കണം, അതുപോലെ അഗ്നി വർദ്ധിപ്പിക്കണം, നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി വർദ്ധിപ്പിക്കണം. അപ്പൊ അങ്ങനത്തെ ഔഷധങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ത്രിഫല ചൂർണം. ത്രിഫല ചൂർണം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു 15 ഗ്രാം നമുക്ക് തലേ ദിവസം രാത്രി ഭക്ഷണത്തിനൊക്കെ ശേഷം, 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമുക്കൊന്ന് കുടിക്കാനായിട്ട് കൊടുക്കാം. അപ്പൊ പിറ്റേ ദിവസം മലബന്ധമൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ശോധന കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ വരുന്നത് ചിരുവിൽവാദി കഷായം. ചിരുവിൽവാദിയും അഗ്നി വർദ്ധിപ്പിക്കാനും ശോധന കിട്ടാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ്, വളരെ നല്ലതാണ് പൈൽസിന് ചിരുവിൽവാദി കഷായം. പിന്നെ അതുപോലെ തന്നെ അഭയാരിഷ്ടം, പിന്നെ അതുപോലെ തന്നെ നമ്മള് സിക്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക, പൈൽസ് ഉള്ള ഭാഗം, അതായത് ആ ഊരഭാഗം ഇറക്കി വെക്കുന്ന ഒരു ബാത്താണ് സിക്സ് ബാത്ത് എന്നാണ് അതിനെ പറയുന്നത്. 20 മിനിറ്റ് നേരമൊക്കെ നമുക്കത് ചെയ്യാം. അതിന് ഉപയോഗിക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ കിഴി കെട്ടിയിട്ട് നമ്മളൊരു ബേസിനിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഇട്ടിരിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് ഒരു നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് ഇതിലങ്ങ് ഇറങ്ങിയിരിക്കാം. അപ്പൊ ഈ ഭാഗം, ഈ ഒരു നമ്മുടെ ഈ ബട്ടക്സിന്റെ ഭാഗത്ത് ഈ മൂലക്കുരുക്കെ ഉള്ള ആ ഒരു ഭാഗം അതിൽ തൊടുന്ന രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പൊ തൊടുന്ന രീതിയിൽ ചൂടിൽ, അല്ലെങ്കിൽ തുടങ്ങുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ചൂട് കിട്ടുന്ന രീതിയിൽ ഇരിക്കുക. ഒരു 10-12 ദിവസം ഇതുപോലെ തന്നെ ഇരിക്കുക. ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പൊ ഇത് ഗ്രേഡ് 1, ഗ്രേഡ് 2 ഉള്ള പൈസ, അതായത് വളരെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ നല്ലൊരു വ്യത്യാസം നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ് ഇതേപോലെ 6 വാത്ത് ത്രിഫല ചൂർണവും അതുപോലെ തന്നെ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇതേപോലെ നമുക്ക് 6 വാത്ത് ചെയ്യാനായിട്ട് പറ്റും. ഇതും നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിപ്പല്യാദി അണുവാസന തൈലം എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് 6 വാത്ത് ചെയ്യാം. അപ്പൊ അതും ചെയ്യാവുന്നതാണ്. പിന്നെ കതിരാതി കഷായം, അതും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഈ പൈൽസിനെ നമ്മൾ ഉള്ളിലേക്ക് ഇന്റേണൽ മെഡിസിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കതിരാതി കഷായം. കല്യാണ ലേഹ്യം, ലേഹ്യം മണിഭദ്ര ലേഹ്യം, അത്തരം ലേഹ്യങ്ങൾ, പിന്നെ കങ്കായന ലേഹ്യം, ത്രിവൃത്ത് ലേഹ്യം, ഇതൊക്കെ നമ്മൾ ഔഷധങ്ങളായിട്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ ജലാംശത്തിന് ഉണ്ടാകുന്ന കുറവ് നമുക്ക് പൈൽസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ധാരാളം വെള്ളം കുടിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഫൈബ്രസ് ആയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. ഞാൻ നേരത്തെ ഒരുപാട് വെജിറ്റബിൾസിന്റെ പേര് പറഞ്ഞു, അതൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി കുറച്ച് ഒറ്റമൂലികൾ പറയാം. അപ്പൊ ഒറ്റമൂലികൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൊയൽ ചെവിയൻ ഇല, അതും പിന്നെ അതുപോലെ തന്നെ മുക്കുറ്റി, അത് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് നമ്മളത് കഴിക്കുന്നത് ഫുഡിന്റെ കൂടെ, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പൈൽസ് ബാധിച്ച ഭാഗത്ത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്നത്, സാധാ വെളിച്ചെണ്ണ, അത് അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തെ ആ ഒരു കരിപ്പും
കടച്ചിലും വേദനയും അതേപോലെ ഇൻഫ്ലമേഷനും ഒക്കെ കുറക്കാനായിട്ട് സഹായിക്കും. നീർക്കെട്ട് ചൊറിച്ചിലൊക്കെ കുറയാനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ കറ്റാർവാഴ, ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം കറ്റാർവാഴ പുരട്ടുന്നത് നല്ലതാണ്. പക്ഷെ കറ്റാർവാഴ പുരട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, കറ്റാർവാഴ അലർജി ഉള്ളവര് തീർച്ചയായിട്ടും കറ്റാർവാഴ പുരട്ടരുത്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുത്തും. അപ്പൊ അലർജി ഉണ്ടോ എന്നുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക, ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഐസ് പാക്ക്, ഐസ് പാക്ക് വെക്കുന്നതും നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ഐസ് പാക്ക് വെക്കുന്ന ഈ വേദന കടച്ചില് ചൊറിച്ചിലൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും, വീക്കമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അവണക്കെണ്ണ അപ്ലൈ ചെയ്യുന്നത്, വേദനയുള്ള ഭാഗത്ത് അവണക്കെണ്ണ അപ്ലൈ ചെയ്യുന്നതും വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ അവണക്കെണ്ണ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം, അത് പാലിൽ ഒരു 3 ml അവണക്കെണ്ണ ചേർത്ത് നമ്മൾ കുടിക്കുന്നത് അതും നമുക്ക് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടിപ്പ് കൂടി ഉണ്ട്, നമ്മുടെ പാലില് നമുക്ക് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് അത് കുടിക്കുന്നത്, സാധാ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് എല്ലാവർക്കും അസിഡിറ്റി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് കഴിക്കരുത്, അല്ലാത്തവർക്ക് ഇതൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് അത് മാത്രം സെലക്ട് ചെയ്യുക, ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ പൈൽസ് ഏറ്റവും ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിക്കാനായിട്ട് നോക്കുക. ഒരുപാട് പേര് വളരെ വൈകിയതിനു ശേഷം നാണക്കേട് നോക്കിയിട്ടാണ് ചികിത്സിക്കാത്തത്, പക്ഷെ അത് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ വിഷമഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തീർത്തും വളരെ ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ആയുർവേദ ചികിത്സകൾ കൊണ്ട് കഴിയും. അപ്പൊ നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പിസോഡ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നാളെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.